നമ്മളീ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. അതായത് ഇപ്പം നമ്മൾ യൂട്യൂബിലോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ മയിരെന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്ന അതെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ കുറ്റകരമായ കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മനുഷ്യൻ മരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഒരു കോമാളിത്തരം കാണിക്കുകയോ അല്ലെങ്കിൽ ആ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം വരുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നടക്കുകയോ ചെയ്താൽ അതിനെപ്പറ്റിയൊന്നും പറയരുത്. പിന്നെ മയിരെന്ന് പറഞ്ഞ വാക്കാണ് ലോകത്തെ ഏറ്റവും വലിയ കുറ്റം, പീഡനം, ബലാത്സംഗം. അതിനും കേസ്, ഇതിനും കേസൊക്കെ ഉണ്ടാകും. പക്ഷേ പോലീസുകാരൊരിക്കലും ഉണ്ടല്ലോ ഈ പീഡനമുള്ള ചെയ്തവരുടെ ഒന്നും ഫോട്ടോ ഒന്നും ലോക്കപ്പിൽ ലോക്കപ്പിലൊന്നും നിർത്തത്തേയില്ല. അത് അതിന് റെസ്പെക്റ്റ് ചെയ്യണം, മനസ്സിലായല്ലേ? അത് ആ റെസ്പെക്റ്റ് എപ്പോഴും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ളവർക്ക് കിട്ടും. പക്ഷേ ഈ മയിരെന്നൊക്കെ പറയുന്നത് വെറും മയിര് പരിപാടി ആയതുകൊണ്ട് അങ്ങനത്തെ റെസ്പെക്റ്റ് ഒന്നും ഈ പോലീസുകാരൊന്നും കൊടുക്കത്തുന്നില്ല, അങ്ങനൊന്നും ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരെ ലോക്കപ്പിൽ നിർത്തി ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കും. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കിത് പറയാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ, അതുകൊണ്ട് പറയുന്ന എന്തല്ലേ പോലീസിൻ്റെ ഒരു അവസ്ഥ. ഇപ്പം കാവറി നിൽക്കുന്നുണ്ടോ? അവിടെ പോയി ഒച്ചാൻ നിൽക്കുന്നുണ്ടോ? ഇയാളുടെ ഒരു ഫോട്ടോ പോലും അങ്ങനെ എടുത്തിടാൻ ഇവർക്ക് പറ്റിയിട്ടില്ലല്ലോ. അതെന്താ അങ്ങനെ പേടിയാണോ? ഇക്ക 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 എന്നൊക്കെ വിളിച്ച് കോൾമെയിൽ കൊണ്ട ചില പോലീസ് ഉദ്യോഗസ്ഥരേക്ക് ഓർമ്മ വരുന്നു. എന്തിനു നാണക്കേടല്ലേ? വല്ലാത്ത അവസ്ഥ തന്നെ. ഇതൊക്കെ എന്തുതരം ജീവിതമാണ് ഇവരുടെയൊക്കെ? ഈ പോലീസുകാരുടെ ജീവിതമാണ് ജീവിതം. അതായത് സാധാരണക്കാരൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ആറട്ടണം പെരേരെ കിംബോ എന്നൊക്കെ പറഞ്ഞവരൊക്കെ പിടിച്ചോണ്ട് പോയി എല്ലാം ഡവറി വിളിക്കുന്നത് ഓഹോ സഞ്ജു ടെക്കിയുടെ വെള്ളം തൊപ്പിയുടെ വളി ഇതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സിവിയർ കേസാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചേ? അങ്ങനെയൊന്നും ചെയ്യരുത്. വേണേ പീഡിപ്പിക്കുക, വല്ലാതെ ഞാൻ ചെയ്തിട്ട് വാ, ഞങ്ങൾ റെസ്പെക്ട് ചെയ്യാം.